നമസ്കാരം. കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയെ കുറിച്ച് അവരുടെ ജീവചരിത്രത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം കുറച്ച് ദിവസം മുൻപ് കേട്ടു. എന്തൊക്കെയായാലും അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. കുട്ടികൾക്ക് പഠിക്കാൻ വേറെ ഒരു ചരിത്ര വ്യക്തിയുടെയും അല്ലെങ്കിൽ ചരിത്രത്തെ ഇത്രയും തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയുടെയും ജീവ ചരിത്രവും അവരുടെ ജീവിതകഥകളുമൊന്നും കിട്ടിയില്ലേ എന്ന് മാത്രം ചോദിച്ചുകൊള്ളുന്നു. സോണിയാഗാന്ധിയുടെ വിവാഹ പൂർവ്വ ഇറ്റലിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചു പോന്നാൽ പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബാക്കി കാണുമോ എന്നറിയില്ല. ആ അവസ്ഥയിലാണ് അവരുടെ ജീവചരിത്രവും കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. നമുക്കറിയില്ല, നമ്മൾ ഇറ്റലിയിൽ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ആന്റോണിയോയുടെ അല്ല സോണിയാഗാന്ധിയുടെ ജീവചരിത്രവും കാര്യങ്ങളുമൊക്കെ കോൺഗ്രസ്സുകാരെങ്കിലും ഒന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലും ഒരിടത്തും പച്ചപിടിക്കാത്ത അവസ്ഥയിലാണ്. ഹൈദരാബാദിൽ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ രാജസ്ഥാനിൽ കണ്ടു, അതുപോലെ ഇതിന് മുൻപ് നടന്ന ബീഹാറിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ഇനി ബംഗാളിൽ അവിടെ CPM ചേർന്നാണ് മത്സരിക്കുന്നത്, എന്നാലും തോക്കും എന്നുള്ളതാണ് അവസ്ഥ. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തോൽക്കാൻ വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കുറേ നേതാക്കളുണ്ട് പാവം പിടിച്ചവർ. പണ്ട് മുതലേ, അതായത് NSU കാലം മുതലേ കോൺഗ്രസ്സിന് വേണ്ടി ജയ് വിളിച്ച് നടന്നിരുന്ന കുറേ ആളുകളുണ്ട്. കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി, അതുപോലെ രഞ്ജിത് സിംഗ് സുർദേവാല, അതുപോലെ ഒരുപാട് പേരുണ്ട്. ശരദ് പവാർ, അങ്ങനെ ഇപ്പോൾ NCPയിലാണ്. എന്നാൽ പോലും ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഈ അമ്മയും മക്കളും ചേർന്ന് ഈ പാർട്ടിയെ അപ്പാടെ വിഴുങ്ങിയിരിക്കുകയാണ്. ഇനി ഇവരുടെ വയറ്റിൽ കിടക്കുന്ന ഈ പാർട്ടിയെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്താനുള്ള വൃഥാശ്രമമാണ് ഇപ്പോൾ പാവം പിടിച്ച ഈ നേതാക്കൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ സകല മണ്ഡത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് യുവരാജാവായ രാഹുൽ ഗാന്ധിയും ഒന്നും അറിയാൻ വയ്യാതെ, ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയമോ ഇന്ത്യയുടെ ചരിത്രമോ ഇന്ത്യ എന്താണെന്നോ അറിയാൻ വയ്യാത്ത ഒരു നേതാവ്. ആകെ അറിയാവുന്നത് വഴിയിൽ റോഡിലൂടെ പോകുമ്പോൾ വഴിയിൽ കാർ നിർത്തി അവിടെയുള്ള ആളുകളെ കെട്ടിപ്പിടിക്കാനും അവർക്ക് ഉമ്മ കൊടുക്കാനും, കേരളത്തിൽ വരികയാണെങ്കിൽ പൊറോട്ട കഴിക്കാനും. വയനാട് MP കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തൊക്കെയായാലും ആകെ കോൺഗ്രസിൽ ഒരു മാറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് വരുന്നത്. പക്ഷേ ഈ മാറ്റം കൊണ്ടൊന്നും പ്രത്യേകിച്ച് പാർട്ടിക്ക് മാറ്റമൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും UPA അധ്യക്ഷ ആണല്ലോ സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഈ UPA അധ്യക്ഷ സ്ഥാനം മാറി മറ്റൊരാളെ ഏൽപ്പിച്ച് കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വത്തിൽ ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ ഒന്നുകൂടി പ്രോഗ്രസീവ് ആക്കാനുള്ള ഒരു വെറും ചുമ്മാതെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാഗഠബന്ധനും മഹാസഖ്യവും ഒക്കെ നമ്മൾ കുറെ കേട്ടതാണ്. അപ്പോൾ ഈ UPA മാറ്റവും കാര്യങ്ങളുമൊക്കെ നമുക്ക് എന്താകും എന്ന് നോക്കാം. NCP അധ്യക്ഷൻ ശരദ് പവാർ UPA അധ്യക്ഷനാകും എന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. പ്രമുഖ ദേശീയ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം പവാറിനായി മാറിക്കൊടുക്കും എന്നും സോണിയ രാഷ്ട്രീയ വിരമിക്കലിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. രാഷ്ട്രീയ വിരമിക്കൽ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് നല്ലത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളും അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരൻ ചിന്തകനും ആയ ശ്രീ രാമചന്ദ്ര ഗുഹയും ഒക്കെ പറഞ്ഞു, ഇന്ത്യക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഈ അമ്മയും മക്കളും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് ഇറ്റലിയിലോ വലോ പോയി സ്ഥിരതാമസമാക്കുന്നതാണ്. അവിടെ സോണിയാഗാന്ധിയുടെ അമ്മയുണ്ടല്ലോ, അവിടെ പോയി അമ്മയുടെ അടുത്ത് ബാക്കിയുള്ള ശിഷ്ടജീവിതം സുഖമായി കഴിയുന്നതാണ് നല്ലത്. ഇന്ത്യയിൽ കിടന്ന് ഇനി ഈ പുഴു നുളയ്ക്കുന്നത് പോലെ നുളച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യമാണ് ശ്രീ രാമചന്ദ്ര ഗുഹ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് നോക്കാം. കോൺഗ്രസിലെ തൻ്റെ നേതൃത്വത്തിന് നേരെ മുൻനിര നേതാക്കൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സോണിയാഗാന്ധി ഇങ്ങനെ പടിയിറക്കം നടത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ ഘടകകക്ഷികൾ, അതായത് UPA നേതൃത്വം അടിമുടി മാറണം എന്ന ഒരാവശ്യമാണ് വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഘടകകക്ഷികൾക്കൊന്നും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് വാസ്തവം. എന്നാൽ പോലും ഒന്ന് അഴിച്ചു പണിത് നോക്കുകയാണെങ്കിൽ, പുതിയ ഒരു ഉടുപ്പിട്ട് പുറത്തു വരികയാണെങ്കിൽ, ആരെങ്കിലും വോട്ട് ചെയ്താലോ, ജനങ്ങൾ ആരെങ്കിലും കണ്ടു എന്ന് അറിഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് തെരഞ്ഞെടുപ്പ് തോൽവി. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത്. നമുക്കറിയാം. എന്നാൽ കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തിയതോടെ നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വം പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് 23 നേതാക്കൾ, നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള 23 നേതാക്കൾ കത്തയച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെയായാലും ശരി, ഈ UPA എന്ന് പറയുന്ന സംവിധാനത്തെ ശരദ് പവാറല്ല, ഇനി ഏത് ദേവേന്ദ്രൻ വന്ന് നേരെയാക്കിയാലും നേരെയാവും എന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസും സോണിയാഗാന്ധിയും ഇതുപോലെയുള്ള ആളുകളും അവിടെ ഇരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് UPA വിട്ട് സ്വതന്ത്രമായി ഒരു പാർട്ടിയായി പിന്നീട് പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഒരു നേട്ടം കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ ഉണ്ടായേക്കാം. ഇതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ കോൺഗ്രസിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള UPA അധ്യക്ഷ ആയിട്ട് സോണിയാഗാന്ധി മാറിയാലും നിന്നാലും പോയാലും വന്നാലും ഒക്കെ തന്നെ ഫലം ഒന്നായിരിക്കും. പിന്നെ അവർക്ക് ആഗ്രഹമുണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് നേതൃസ്ഥാനമൊന്ന് മാറി നോക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ശരദ് പവാർ നല്ല നേതാവൊക്കെ തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുന്ന നേതാവാണ്, രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. പക്ഷേ പവാറിൻ്റെ തന്ത്രങ്ങളൊന്നും പഴയപോലെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയായാലും പവാർ വരുമോ, പവർ എന്താകുമോ, സോണിയാഗാന്ധിക്ക് പവർ
എന്താകും ഉണ്ടാകുമോ, അതോ ഇനി സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കുമോ, മകനും മകളും ചേർന്ന് ബാക്കി കാര്യങ്ങൾ ഏറ്റെടുക്കുമോ, ഇതൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കാത്തിരുന്ന് കാണുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന നീക്കങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈ കോൺഗ്രസ് ഇതിനകത്ത് ഒരു വ്യക്തമായ ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കാൻ പോലും, കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അത്രയും ക്ഷീണിതമായിരിക്കുന്നു പാർട്ടിയും യു പി എയും ഒക്കെ തന്നെ. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.